തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ടി വിയും ന്യൂസ് പേപ്പറും എല്ലാം തുറന്നു നോക്കുമ്പോൾ തന്നെ സ്വർണവും സ്വർണത്തിനെ കുറിച്ചുള്ള പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോയിലും സ്വർണത്തിനെ കുറിച്ചുള്ള ചില ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഇപ്പൊ സ്വർണം ആർക്കാ ഇഷ്ടമല്ലാതെ? ഞാനിപ്പോ സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തുള്ള തെളിച്ചം അതുപോയ തെളിച്ചുള്ള ചില ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ടോയ്ലറ്റ്. ഇപ്പൊ ഞാൻ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊരു ചിരി കാണും. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ടോയ്ലറ്റിനെ കുറിച്ചും സ്വർണത്തിനെ കുറിച്ചും എന്താണ് ഒരു ബന്ധം എന്ന് നിങ്ങൾ വിചാരിക്കും. എല്ലാ വീട്ടിലും മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ടോയ്ലറ്റ്. അപ്പൊ ഞാനിത് പറയാൻ പോകുന്നത് നോർമൽ ടോയ്ലറ്റിനെ കുറിച്ചല്ല, തികച്ചും സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ഫുൾ ടോയ്ലറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു ടോയ്ലറ്റ് കാണപ്പെടുന്നത് ഒരു ഹോങ്കോങ്ങിലാണ്. ഏകദേശം 2.5 മില്യൺ ഡോളേഴ്സ് ഏറെയാണ് ഈ ഒരു ടോട്ടലിന് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഈ ടോയ്ലറ്റിന്റെ ടോട്ടൽ റേറ്റ് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 18 കോടിയിൽ ഏറെയാണ് ഈ ഒരു ടോട്ടലിന് കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ അകത്തെ ടിഷ്യൂ പേപ്പർ റോളിന് മാത്രമായി 1.3 മില്യൺ ഡോളേഴ്സ് ആണ് ഇന്ത്യൻ ടിഷ്യൂ പേപ്പർ റോളിന് മാത്രമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ടോയ്ലറ്റിൽ കാണുന്ന പല സാധനങ്ങളും, ബക്കറ്റ് ആകട്ടെ അല്ലെങ്കിൽ പൈപ്പ് ആകട്ടെ അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ ആകട്ടെ, അതുപോലെ തന്നെ പല സാധനം നോർമൽ ടോയ്ലറ്റിൽ കാണുന്ന പല സാധനം ഈ ഒരു ടോയ്ലറ്റിൽ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വരുന്നെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പൊ ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഇത് യൂസ് ചെയ്യുന്നതാണോ? അല്ല, ഇത് യൂസ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടി മാത്രമാണ് ഈ ഒരു ടോയ്ലറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടോയ്ലറ്റിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നിങ്ങളുടെ ഷൂസിൻ്റെ പുറത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു കവർ നിങ്ങൾക്ക് ധരിക്കണം, എന്നാൽ മാത്രമേ എൻ്റെ ഉള്ളിലേക്ക് നിങ്ങളെ കയറ്റി എടുത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ക്രിസ്മസ് ട്രീ ആണ്. ഞാനിപ്പോൾ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, എന്താണ് ഈ ക്രിസ്മസ് ട്രീയും ഗോൾഡും തമ്മിലുള്ളൊരു ബന്ധമാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ വരാൻ കാരണം തന്നെ അതാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിസ്മസ് ട്രീ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡും അതുപോലെ തന്നെ പല പല വില കൂടിയ ഐറ്റംസും കൊണ്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാണപ്പെടുന്നത് അബുദാബിയിലെ ഒരു എമിറേറ്റ്സ് പാലസ് എന്ന ഹോട്ടലിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് അബുദാബി ക്രിസ്മസ് ട്രീ എന്നാണ് ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. ഏകദേശം ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് 13 മീറ്റർ നീളവും അതുപോലെ തന്നെ 11 മില്യൺ US ഡോളറുമാണ് ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് വരുന്ന ഒരു വില. അത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 82 കോടിയിലേറെയാണ് ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് ഇന്ത്യൻ റുപ്പിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ മാത്രമായിട്ടുള്ള ഒരു ടോട്ടൽ റേറ്റ് എന്ന് പറയുമ്പോൾ 10,000 US ഡോളറാണ്. ഈ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇത് ഇത്രത്തോളം എക്സ്പെൻസീവ് ആയത്. ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസിൽ തന്നെ 150 ഡയമണ്ട്സും എമറാൾഡ്സും പല അത്യപൂർവമായ കല്ലുകളും ഈ ഒരു ഡെക്കറേഷനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലിടാൻ ഉപയോഗിക്കുന്ന നെക്ലസും വാച്ചുകളും അങ്ങനെ ഗോൾഡനും അങ്ങനെ പല പല സാധനങ്ങളും ഇവർ ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 2010 ഈ ഒരു എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൻ്റെ ലോബിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീ 24 hours സെക്യൂരിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഒരു കാറാണ്. ഇപ്പം ഞാനിപ്പോൾ കാർ പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കും, വീണ്ടും എന്താ ഈ ഒരു ഗോൾഡും ഈ കാറുമായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഈ കാറ് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോൾഡും കൊണ്ടാണ്. ലോകത്തിലുണ്ടാക്കിയ ഏറ്റവും വില കൂടിയ വസ്തുക്കളായ ഒരു കാറിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ ഗോൾഡൻ ലംബോർഗിനി എന്നാണ്. ഈ ഒരു കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോൾഡും പ്ലാറ്റിനവും പിന്നെ ചെറിയ ചെറിയ ഡയമണ്ട്സും കൊണ്ടാണ് ഈ ഒരു കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാറിൻ്റെ ടോട്ടൽ ചിലവെന്ന് പറയുന്നത് 62 മില്യൺ US ഡോളറാണ്. ഇത് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ട് നേരെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 460 കോടിയിലേറെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത്. 2012 ദുബായിലെ ഒരു ഷോറൂമാണ് ഈ കാർ പുറത്തിറക്കിയത്. പക്ഷേ ഈ ഒറിജിനൽ ലംബോർഗിനിയെക്കാട്ടിലും കുറച്ച് ചെറുതാണെങ്കിലും വിലയിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഗോൾഡൻ ലംബോർഗിനി തന്നെയാണ്. ഏകദേശം 500 കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണക്കടയും കൊണ്ടാണ് ഈ കാർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഏകദേശം 3 സെക്കൻഡിൽ 100 കിലോമീറ്റർ പെർ അവർ ഈ ഒരു കാറിന് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു കമൻസാണ് എന്നെ പുതിയ പുതിയ വീഡിയോയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വലിയൊരു കമൻസ് താഴെ കമൻറ്റ് ബോക്സ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോയും ഞാൻ വീണ്ടും വരും. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ്.